ഹലോ ഹായ് വെൽക്കം ടു മൈ ഡൈനിങ് ടേബിൾ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫ്ളാഗിൻ്റെ കളറുകളിലുള്ള ഇഡ്ലി തയ്യാറാക്കാം. ഫുഡ് കളറൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചീരയിലയാണ്. ഇത് 10 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് വേവിക്കുകയോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുകയോ വേണം. 10 മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് ഈ ഇലയൊന്ന് ഊറ്റിയ ശേഷം ഒരു മിക്സറിൻ്റെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി 3 ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരേ അളവിൽ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഓരോ ബൗളിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഓൾറെഡി ഉപ്പ് ചേർത്ത മാവാണെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചീരയുടെ പേസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മുടെ ഗ്രീൻ കളറിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഓറഞ്ച് കളറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ലി തട്ടിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ കളറിലെ മാവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 3 കളറിലുള്ള ഇഡ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയെടുത്ത ശേഷം അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇത് ഫ്ലാഗിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നടുക്ക് ഒരു തക്കോലം വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ട്രൈകളർ ഇഡ്ലിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും കാണാം.